ഹായ് ഓൾ, എല്ലാവർക്കും മോംസ്പൈ ഒഫീഷ്യലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിത് എന്താ ഈ സ്നോ ക്ലീൻ ചെയ്യണ സാധനമൊക്കെ എടുത്ത് നിക്കണേ എന്നൊക്കെ വിചാരിക്കുന്നവല്ലേ നിങ്ങൾ. ഇത് നമ്മള് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ടിന്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇതൊക്കെ മുന്നേ നമ്മള് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോസ് തന്നെയാണ്. പക്ഷെ ഇത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുത്തിടാനും ഒക്കെ ഉള്ള ഒരു സമയം കിട്ടാനുണ്ടായിരുന്നില്ല. ആകെ വീക്കെൻഡ്സിൽ മാത്രമാണ് കുറച്ച് സമയം കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇതിന്റെ ഒന്നും ലോങ് വീഡിയോ ഒന്നും ചാനലിൽ ഇല്ലല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഓക്കെ ഇതൊന്നും ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാനിപ്പൊ ഇരുന്നിട്ട് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കൺമണിക്കുട്ടിക്കുള്ള ഒരു സർപ്രൈസ് വീഡിയോ ആയിരുന്നു. പക്ഷെ അവൾ അത് ഉണ്ടാക്കുന്നതിന്റെ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ എന്താ ഉണ്ടാക്കണേന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ആ ഒരു ഷേപ്പൊക്കെ ആവുന്നതിന് മുമ്പേ അവൾ റൂമിലേക്ക് കയറി പോയിട്ടാ. കാരണം പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പൊ അവൾ അങ്ങനെ ഉള്ളിലേക്ക് കയറി പോയി. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മഴവില്ലാണ് കേട്ടാ. കുറച്ചു നേരം ഞാൻ ആ സ്നോയൊക്കെ ഒന്നിടത്ത് ലെവലാക്കിയെന്നുണ്ടെങ്കിലും പിന്നെ ധനേശ്വരനാണ് കേട്ടോ ബാക്കിയൊക്കെ ചെയ്തത്. ആ ഒരു ഷേപ്പ് ആക്കിയതും അതുപോലെ തന്നെ കളേഴ്സ് അടയാളപ്പെടുത്തി തന്നതും ഒക്കെ ധനേശ്വരനാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ തന്നെയാണ് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഈ മഴവില്ല് ചെയ്യുന്നതിന് മുൻപ് അവിടെ ഉണ്ടാക്കിയ സ്നോമാൻ ആണ് കേട്ടോ അപ്പുറത്തിരിക്കുന്നത്. അത് ഉണ്ടാക്കിയതിന് ശേഷം നല്ല സ്നോഫോളും ഉണ്ടായിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ സ്നോമാന്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച പോലെയൊന്നും അല്ല ഇപ്പോൾ ആളിരിക്കണത്. ഞങ്ങൾ ഈ വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ടൂള് കണ്ടോ, അതെന്താണെന്ന് അറിയൂ? നമ്മളിവിടെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിയ മോപ്പായിരുന്നു കേട്ടോ. അപ്പം അത് ഞങ്ങൾ പുറത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ടെമ്പറേച്ചർ അങ്ങ് ഡൗൺ ആയി പോയപ്പം ഇത് ഫ്രീസായിപ്പോയി. പിന്നെ ഞങ്ങളത് എടുക്കാൻ വേണ്ടിയിട്ട് അത് വലിച്ച വഴിക്ക് അത് പൊട്ടിപ്പോന്നു. ഇപ്പോഴും അതിൻ്റെ മോപ്പ് ഈ മഞ്ഞിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വിൻ്ററൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ബാക്കി ഭാഗം ഞങ്ങൾക്ക് കിട്ടുക. അങ്ങനെ ദേ ധനേശ്വരത്തെ കളർ ചെയ്യാനുള്ള ഭാഗമൊക്കെ ഫുള്ളായിട്ട് എനിക്ക് അടയാളപ്പെടുത്തി തന്നു കേട്ടോ. അങ്ങനെ തന്നെ അടയാളപ്പെടുത്തിയതിൻ്റെ ശേഷം ഉള്ള ഭാഗം ഇങ്ങനെയാണ് കേട്ടോ കാണാനായിട്ടുള്ളത്. ഇനി ഇതിൽ കളർ അടിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അങ്ങനെ ഞാൻ നേരെ കളർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ സ്നോയില്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെയിൻ്റ് ആയിട്ട് അടിക്കുക അല്ലെങ്കിൽ കളറായിട്ട് നമ്മൾ അടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സ്നോ മെൽറ്റായി പോകും. പിന്നെ ബ്രഷ് വെച്ചിട്ട് കളർ ചെയ്യാനും പറ്റില്ലല്ലോ സ്നോ അല്ലേ. അത് കാരണം കൊണ്ട് തന്നെ ഇത് ഈ ഒരു ഓപ്ഷനാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് അടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ദൈവമേ ഇത് ഒരുപാടുണ്ടല്ലോ എന്ന്. കാരണം അത് അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് കൺമണിക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവളുടെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ അതെനിക്ക് കാണണമായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് അടിച്ച് തീർത്തിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചോട്ടോ. ഏറ്റവും മുകളിലത്തെ ആ റെഡ് കളർ അടിച്ച് തീർക്കാനാണ് കേട്ടോ കൂടുതൽ സമയം വന്നത്. കാരണം അതാണല്ലോ ഏറ്റവും വലുത്. അപ്പം അത് അടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോയി. ആ സമയം കൊണ്ട് ധനേശേട്ടൻ ഓറഞ്ച് ഫുള്ളായിട്ട് അടിച്ച് തീർത്തു. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ കാശ്വട്ടൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ധനേശേട്ടൻ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഓറഞ്ച് കളർ ഫില്ല് ചെയ്തു. കാശ്വട്ടൻ ഉറക്കി കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ തന്നെ കളത്തിൽ ഇറങ്ങി കേട്ടോ. എങ്ങനെയുണ്ട്? ഞാൻ ആ പറഞ്ഞത് ഉള്ളി തട്ടിയിട്ടായിരുന്നു. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. പിന്നെ വീക്കെൻഡ്സിലല്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ അന്ന് തന്നെ ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ദേ നാല് കളേഴ്സ് അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടോ. അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇത് ഫുൾ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ എന്ന് തോന്നിയത്. അപ്പൊ പിന്നെ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി ഇത് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട്. കൺമണിമോളും കാശൂട്ടിനും ഉറങ്ങിയ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആയിട്ടോ. അപ്പൊ ധനേശ്വരനും എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്ത കാരണം കൊണ്ട് തന്നെ വേഗം തീരാനായിട്ടോ അതെ ലാസ്റ്റ് കളറ് ലാസ്റ്റ് ഭാഗമായി. അങ്ങനെ ഇത് ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞ് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. എൻ്റെ അടുത്ത് നിന്ന് കാണുന്നതിനേക്കാളും ഇത്തിരി അകന്ന് നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴത്തേനും കൺമണി മോളെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം അവളെ ഡ്രസ്സ് മാറ്റി കൊണ്ടുവന്നു. അവളുടെ സന്തോഷം എന്താണ് അത് കാണുമ്പോൾ മനസ്സിലാവണുണ്ടാവുമല്ലോ. ഭയങ്കര ഹാപ്പിയായി മോള്. പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വേഗം ഓടി വന്നു, താങ്ക് യു ഒക്കെ പറഞ്ഞു, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു മഴവില്ല വീഡിയോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.